ജോലിയില്ലാത്ത നിരാശയിൽ തിരുവനന്തപുരത്ത് കുന്നത്തുകാലിൽ 29 വയസ്സുകാരനായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ആ വാർത്തയെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം PSCയുടെ റാങ്ക് ലിസ്റ്റിൽ എക്സൈസ് വകുപ്പിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 76-ാം റാങ്കുകാരനായിരുന്നു ഈ അനു എന്ന 29 വയസ്സുകാരൻ. PSCയിൽ ജോലി കിട്ടാത്തതിലുള്ള നിരാശ മൂലം സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആത്മഹത്യ എന്ന തരത്തിൽ ആ വാർത്തയെ വലുതായി തന്നെ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം രാഷ്ട്രീയമായും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഭീകരമായ ഒരവസ്ഥ കേരളത്തിലുണ്ടോ? ഈ മഹാമാരിയെ തുടർന്നുണ്ടായിട്ടുള്ള പ്രത്യേക അവസ്ഥ പലയിടങ്ങളിലും തൊഴിൽ നഷ്ടത്തിന് കാരണമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാർ സർവീസുകളിൽ പരമാവധി ആളുകൾക്ക് ജോലി നൽകുന്നതിനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. PSCയെ നോക്കുകുത്തിയാക്കി താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് സജീവമാകുമ്പോഴും മറുവശത്ത് മുൻ UDF സർക്കാരിനേക്കാൾ ജോലി ആളുകൾക്ക് നൽകുന്നതിന് ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 4 വർഷം കൊണ്ട് മുൻ സർക്കാരിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ അപ്പോഴും റാങ്ക് ലിസ്റ്റുകളിൽ പേരുള്ള ആളുകൾ തങ്ങളുടെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങൾക്ക് നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തി രംഗത്ത് വരുന്നുണ്ട്. ചില റാങ്ക് ലിസ്റ്റുകളിലാണെങ്കിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരു പുനരാലോചനയ്ക്ക് PSC തയ്യാറാകേണ്ടുന്നൊരവസ്ഥയുണ്ട് എന്നുള്ള ചൂണ്ടിക്കാണിക്കൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതൊരു വാസ്തവവുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ആത്മഹത്യയ്ക്ക് കാരണമായി പറയുന്ന ജോലി നഷ്ടം, അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നാം പറയേണ്ടി വരും. അതുമാത്രമല്ല, 29 വയസ്സുകാരനാണ്, ഒരു റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, അതിൽ നിയമനം ലഭിച്ചില്ല എന്നുള്ള നിരാശ സ്വാഭാവികമായി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനിയും പരീക്ഷ എഴുതുന്നതിനുള്ള അവസരങ്ങൾ മുന്നിൽ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുണ്ട്, ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നിട്ട് പോലും നിയമനം ലഭിക്കാതെ പോകുന്ന പലരുമുണ്ട്. കാരണം ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രതീക്ഷിക്കപ്പെട്ട ഒഴിവുകളിൽ വച്ച് PSC വിളിച്ചതാണ്, പക്ഷേ ആ ഒഴിവുകൾ ഉണ്ടാകുന്നില്ല എന്ന കാരണത്താൽ പലപ്പോഴും അവിടെ നിന്ന് നിയമനം നടക്കാതെ പോകുന്ന, പ്രായപരിധി കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരുടെ വേദനകൾ നമ്മൾ പലയിടങ്ങളിലായി കണ്ടതാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ തൊഴിലില്ലായ്മ അത്ര രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള വാദം ഏതെങ്കിലും കോണിൽ നിന്നുണ്ടായാൽ അത് അംഗീകരിക്കാനേ സാധിക്കില്ല. പല മേഖലകളിലായി തൊഴിലവസരങ്ങൾ തുറന്നു കിടക്കുന്ന ഒരിടമാണ് കേരളം. അതിന് തയ്യാറാവുകയും വേണം, അവിടെയാണ് പ്രശ്നം. ഞാൻ സർക്കാർ ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകാനും പാടില്ല. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് സർക്കാർ മേഖലയിൽ തന്നെയാണ്, പലരുടെയും സ്വപ്നവും അതിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നോക്കൂ, റാങ്ക് ലിസ്റ്റിൽ 76-ാം റാങ്കുകാരനാണ്. 1 വർഷമായി, അതിനുശേഷം April 7 കാലാവധി അവസാനിച്ച ആ റാങ്ക് ലിസ്റ്റ് 2 മാസത്തേക്ക് കൂടി നീട്ടി. PSC ആ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. PSC തന്നെ പറയുന്നത് പോലെ ഇനി ആ റാങ്ക് ലിസ്റ്റ് ഒരു 3 മാസം കൂടി നീട്ടിയിരുന്നുവെങ്കിൽ പോലും ഈ ചെറുപ്പക്കാരന് ഒരുപക്ഷെ ജോലി കിട്ടണമെന്നുണ്ടായിരുന്നില്ല. കാരണം ഒഴിവുകൾ അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. 1 വർഷം കാലാവധിയുള്ള ഒരു ലിസ്റ്റാണ്. അതിന് ഇതിൽ കൂടുതൽ കാലാവധി നീട്ടി നൽകാൻ സാധിക്കില്ല എന്നുള്ള വാദവും PSC ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ, ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴേണ്ടുന്ന ഒരു സാഹചര്യമല്ല. മഹാമാരിയെ തുടർന്ന് മറ്റു മേഖലകളിൽ പലയിടത്തും ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് പുതിയ അവസരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തുറന്നിടപ്പെടുമെന്നുള്ള പ്രത്യാശയിലായിരിക്കണമല്ലോ നമ്മുടെ ജീവിതം. അതൊന്നും ആരും ഉണ്ടാക്കി വെച്ചതല്ല. ഈ മഹാമാരി പെട്ടെന്ന് വരുമെന്നും ഇത്രമേൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ തൊഴിലിടങ്ങൾ അടക്കം കടക്കുമെന്നും ആരും കരുതിയതല്ലോ. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ആത്മഹത്യ ഒരു വലിയ ആയുധമാക്കി പ്രയോഗിക്കപ്പെടരുത് എന്നുള്ള ഒരു നിലപാടുള്ളത്. കാരണം അത് മറ്റു പലർക്കും പ്രചോദനമാകും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.
മരണം കൊണ്ട് നമുക്ക് ഒന്നിനെയും പ്രതിരോധിക്കാനുമാകില്ല ആ ഒരു തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പരമപ്രധാനം ഇപ്പോ പിഎസ്സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ പിഎസ്സി തുറന്നിട്ട വാതിൽ 140,000 അധികം പേർക്ക് ജോലി നൽകുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കാണാതിരിക്കരുത് ഇനിയും അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായി തന്നെ ഇരിക്കണം।